കുന്നിക്കോട് ഒരു കറുത്ത ഡ്രസ്സ് ധരിച്ചിരുന്ന പെൺകുട്ടിയെ പോലീസ് ഏകദേശം 7-8 മണിക്കൂറോളം ഡീറ്റെയിൻ ചെയ്തു. കുന്നിക്കോട് പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് അത് കാണാനായിട്ട് 18-ാം തീയതി 11.5 മണിക്ക് റോഡിൻ്റെ സൈഡിൽ പോയി നിന്നു. കൂടെ പത്രു മാതാവുമുണ്ട്, അംബികാദേവിയും കൂടെയുണ്ട്. രണ്ടുപേരും ആ വഴി കടന്നു പോകുന്ന മുഖ്യമന്ത്രിയും സംഘത്തെയും കാണാൻ രാവിലെ മുതൽ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇവർ ധരിച്ചിരുന്നത് ഒരു കറുത്ത ചുരിദാറാണ്. കറുപ്പ് കണ്ടാൽ ഇപ്പം പോലീസിന് അലർജിയാണ്. എന്തിനാണ് കറുപ്പ് വേഷം ധരിച്ചവരെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് വകുപ്പാണ് പോലീസ് അനുഭവിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. റോഡിൻ്റെ സൈഡിൽ മദർലോയായിട്ട് സമാധാനപരമായി അവിടെ നിൽക്കുകയാണ്. ഇത് ഈ അർച്ചനയുടെ ഭർത്താവ് ഒരു ബി ജെ പിക്കാരനാണ്, അറിയപ്പെടുന്ന പ്രാദേശിക നേതാവുമാണ്. അതുകൊണ്ട് തന്നെ ആ ബി ജെ പിക്കാരൻ തന്നെ ഇവിടെ ഒരു കറുത്ത ഷർട്ട് ഇട്ട് ധരിച്ചാൽ എന്താണ് പ്രശ്നം? രാഷ്ട്രീയ പാർട്ടി ഏത് വിഭാഗത്തിൽപ്പെട്ടായാലും ശരി, അവർ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അവിടെ ബാല്യസമേതം ചിലപ്പം വന്ന് നിന്നെന്ന് വരാം. കറുത്ത വസ്ത്രങ്ങളെ അണിഞ്ഞെന്നും വരാം, കുഞ്ഞു കൊച്ചുങ്ങളും അണിഞ്ഞെന്നും വരാം. പക്ഷേ ഇവരെ കുന്നിക്കോട് പോലീസ് 11.5 കസ്റ്റഡിയിലെടുത്ത് വൈകിട്ട് 6:30 ഡീറ്റെയിൻ ചെയ്തു. ഏകദേശം 7-8 മണിക്കൂർ ഇല്ലീഗൽ ഡീറ്റൻഷനാണത്. അത് പോലീസായാലും ശരി, ആര് കാണിച്ചാലും അത് ഇല്ലീഗൽ ഡീറ്റൻഷൻ തന്നെ. അവരെ അതിനുശേഷം പറഞ്ഞു വിട്ടു. ഇവർ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഞാനും എൻ്റെ മദറിലോ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല, എൻ്റെ ഭർത്താവ് ഒരു ബി ജെ പിക്കാരനാണ്. പക്ഷേ പോലീസ് അതൊന്നും കേട്ടില്ല. അത് പ്രത്യേകം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്ന ഒരു വികാരമാണ്, എന്താണെന്നറിയില്ല. അതിന് പ്രത്യേക അടിസ്ഥാനവുമില്ല, അതിന് പ്രത്യേക വകുപ്പുകളും ഇല്ല. പക്ഷേ പാർട്ടിയോട് കൂറ് കാണിക്കുന്നതാണ് ഈ പ്രവൃത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരിവിടെ വന്ന് നിന്നത് ഒരു ഒഫൻസല്ല, കറുത്ത വേഷം ധരിച്ചതും ഒരു ഒഫൻസല്ല. പക്ഷേ ഇല്ലീഗൽ ഡിറ്റൻഷന് പോലീസ് സമാധാനം പറഞ്ഞു. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു. നഷ്ടപരിഹാരം വേണം. പോലീസിനെതിരായാലും ഹൈക്കോടതി നോട്ടീസ് അയച്ച് ഒരാഴ്ചക്കുള്ളിൽ അതിനെപ്പറ്റി കേൾക്കും. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലുമാണ്. കേരളത്തിലെ പല യൂത്ത് കോൺഗ്രസ്സുകാരും കറുത്ത കൊടി കാണിച്ചത് അതിന് തല്ലുകിട്ടി, തലപൊട്ടി, കണ്ണും കാലും നഷ്ടപ്പെട്ടവരുണ്ട്. എന്തിനാണ് പോലീസ് ഇതുപോലെ ഈ മർദ്ദനം അഴിച്ചുവിടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിയമത്തിനെ പറ്റിയുള്ള അജ്ഞത കൊണ്ടാണ്. ഭരണഘടന അനുസരിച്ച് പൗരന് ഏത് സർക്കാരിനെതിരായിട്ടും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. സമാധാനപരമായ പ്രതിഷേധം നടത്താം. ഒരു കറുത്ത തുണി വീശിക്കാണിച്ചാൽ അതൊരു ഒഫൻസല്ല, അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ജനാധിപത്യ രീതിയിലാണ് ആ പ്രതിഷേധം. അതിന് ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് പോലീസ് മനസ്സിലാക്കണം. എന്തിനാണ് അവർ ഒരു വയലൻ്റായ ഒരു ആക്ഷൻ ഉണ്ടാകും, അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഈ അടി മുഴുവൻ അടിക്കുന്നത്. അവരെ തടഞ്ഞു നിർത്തി അവർ സമാധാനപരമായി പ്രതിഷേധം കാണിക്കട്ട്, അവർ ഇത് വീശി കാണിക്കട്ടെ, അതല്ലേ നല്ലത്. അവർ പ്രതിഷേധിച്ചിട്ട് പോട്ടെ. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കൊന്നും ഒരു തടസ്സം അവരാരും റോഡിൽ ബ്ലോക്ക് ചെയ്തോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. അതിട്ട് പോലീസ് സമ്മതിക്കത്തുമില്ല. പിന്നെ ഇതുപോലുള്ള പ്രവൃത്തി പോലീസിന് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഈ ചെയ്തത്. അല്ലാത്തൊരു ഉദ്യോഗസ്ഥന്മാർ അവരെ റോഡിൻ്റെ സൈഡിൽ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തും ചാടി വീഴാതിരിക്കാൻ. എല്ലാ ഏരിയയും മുഴുവൻ പോലീസിന് കവർ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, ഇന്ന സ്ഥലത്ത് വന്നു പ്രതിഷേധിച്ചോളൂ. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കരുത്, അവർ പറഞ്ഞാൽ കേൾക്കും. പക്ഷേ അങ്ങനെയുള്ള നടപടികളൊന്നും പോലീസ് എടുത്തിട്ടുണ്ടാവില്ല. ഒരു പ്രിവെൻറ്റീവ് സ്റ്റെപ്പ് എടുക്കണം പോലീസ് എല്ലാ കാര്യത്തിലും. പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രിവെൻഷൻ ഓഫ് ക്രൈംസ്. രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അവർ ജനാധിപത്യ രീതിയിൽ ആ ഭരണകൂടത്തിനെതിരായിട്ട് ശബ്ദമുണ്ടാക്കും, പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യും.
അതിനിത്ര വേവലാതിപ്പെടുന്ന എന്തിന്? അത് മുഖ്യമന്ത്രിക്കില്ലാത്ത വേവലാതി ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതി അത് കൃത്യമായിട്ട് പരിശോധിക്കും. 8 മണിക്കൂർ ഡീറ്റെയിൻ ചെയ്തതിന് ആ പോലീസ് ഉദ്യോഗസ്ഥ സമാധാനം പറയേണ്ടി വരും. അത് എന്ത് കാര്യത്തിനാണ് ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് അവരും അവരുടെ മാതൃലോയും കൂടെ വന്ന് നിൽക്കുകയാണ്, അത് പോലീസ് അവരെ ചോദ്യം ചെയ്യുമ്പോൾ അറിയില്ലേ? അപ്പോൾ അതെന്തായാലും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് ചെയ്തത്. ഇല്ലീഗൽ ഡീറ്റൻഷനാണ്. 8 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ അതിന് നേരപ്പം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പോലീസ്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കേണ്ടി വരുമോ, ഇൻഡിവിജ്വലായിട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യം. ഡിപ്പാർട്ട്മെന്റിന് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അത് ആ വ്യക്തികൾ ചെയ്ത കാര്യമല്ലേ, അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യമാണ്? മേലുദ്യോഗസ്ഥൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ സമാധാനം പറയട്ടെ, ആ ഉദ്യോഗസ്ഥൻ നഷ്ടപരിഹാരം കൊടുത്ത്. സർക്കാർ ഖജനാവിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല. അത് ചില വ്യക്തികൾ കാണിച്ചതാണ്, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് വില പോവില്ല. ഏതായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ തീരുമാനം കൃത്യമായിട്ട് അറിയാം. നിയമപരമായൊരു സാധ്യതയുള്ള ഒരു കേസ് തന്നെയാണ്. ആർക്കും ഒരു മനുഷ്യനെയും ഡീറ്റെയിൻ ചെയ്യാൻ അധികാരമില്ല. പോലീസായാലും ശരി, ആരായാലും ശരി, പോലീസിനൊരു കയ്യിലൊരു കോഗ്നിസബിൾ ഒഫൻസ് കേസുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൻ ചെയ്യാം. അത് പോലീസിന് അതിന് അധികാരമുണ്ട്. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ശാന്തമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അവിടെ ഒരു സ്ത്രീ വന്നൊരു കർത്ത ചുരിദാറിട്ട് ധരിച്ച് നിന്നുപോയി. അവരുടെ കൂടെ അവരെ ഭർത്താവിൻ്റെ അമ്മയുമുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കി അവരെ അവിടുന്ന് മാറ്റിവിടാമായിരുന്നു. അവരെ ഡീറ്റെയിൻ ചെയ്തത് ശരിയായില്ല. അതിന് നഷ്ടപരിഹാരം പോലീസ് കൊടുക്കേണ്ടി വരും.